CPU अथवा Central Processing Unit എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാൽ എന്താണ് GPU GPU എന്നത് Graphics Processing Unit എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഒരു കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്സ് റിലേറ്റഡ് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആ കമ്പ്യൂട്ടറിന്റെ GPU ആണ് രണ്ട് തരത്തിലുള്ള GPU കളാണ് അവൈലബിൾ ആയിട്ടുള്ളത് Integrated graphics card or dedicated graphics card ആയിരിക്കും കമ്പ്യൂട്ടറുകളിൽ GPU ആയി ഉപയോഗിക്കുന്നത് Integrated graphics card CPU ന്റെ ഒരു portion തന്നെ ആയിരിക്കും GPU ആയി യൂസ് ചെയ്യുന്നത് Integrated graphics card GPU ന് ആവശ്യമായ ഡാറ്റ സ്റ്റോർ ചെയ്യുവാനും ആക്സസ് ചെയ്യുവാനും യൂസ് ചെയ്യുന്നത് സിസ്റ്റം മെമ്മറി തന്നെയാണ് Web browsing, social media application Word processing, spreadsheet, ചെറിയ ഗെയിമുകൾ മുതലായ ആവശ്യങ്ങൾക്ക് ഇത്തരം കമ്പ്യൂട്ടറുകൾ ധാരാളം മതിയാവും. സെപ്പറേറ്റ് പ്രോസസ്സറും dedicated മെമ്മറിയും സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റത്തോടും കൂടിയ ഒരു ഹാർഡ്വെയർ പാർട്ടാണ് dedicated graphics card. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക് പ്രോസസ്സിംഗും റെൻഡറിംഗും ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇത്തരം ഗ്രാഫിക്സ് കാർഡുകൾ ആവശ്യമാണ്. Dedicated graphics card अथवा external graphics card ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് integrated graphics card ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറേക്കാളും താരതമ്യേന വില കൂടുതലായിരിക്കും. ഇത്തരം കമ്പ്യൂട്ടറുകൾ integrated graphics card ഉള്ള കമ്പ്യൂട്ടറുകളേക്കാൾ കൂടുതൽ powerful ആയിരിക്കും. Nvidia, AMD തുടങ്ങിയ രണ്ട് കമ്പനികളാണ് പ്രധാനമായും graphics കാർഡുകൾ വിപണിയിൽ ഇറക്കുന്നത്. ഗെയിമിംഗ് കമ്പ്യൂട്ടറുകളിലും വീഡിയോ എഡിറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടറുകളിലുമാണ് പ്രധാനമായും എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡുകൾ ഉപയോഗിക്കുന്നത്. ഒരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡുള്ള കമ്പ്യൂട്ടറിലും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡുള്ള കമ്പ്യൂട്ടറുകളിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലാപ്ടോപ്പ് Nvidia GeForce GTX എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡോട് കൂടിയ ലാപ്ടോപ്പാണ്. അതേസമയം മറ്റേ ലാപ്ടോപ്പ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡോട് കൂടിയ ലാപ്ടോപ്പാണ്. ഈ രണ്ട് ലാപ്ടോപ്പുകളിലും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഡാവിൻസി റിസോൾവ് എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ നോർമൽ ആയിട്ടുള്ള യൂസുകൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഗ്രാഫിക്സ് പ്രോസസ്സിംഗും റെൻഡറിംഗും ഒക്കെ വരുമ്പോൾ മാത്രമേ ഈ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുകയും നമുക്ക് അതിൻ്റെ ഒരു സ്പീഡ് ഫീൽ ചെയ്യുകയും ചെയ്യുള്ളൂ. ഈ രണ്ട് ലാപ്ടോപ്പുകളിലായി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ dedicated graphics card ഉള്ള ലാപ്ടോപ്പിൽ വീഡിയോ റെൻഡറിങ്ങിനായി 19 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. അതേസമയം integrated graphics card ഉള്ള ലാപ്ടോപ്പിൽ ഏകദേശം മറ്റേ ലാപ്ടോപ്പിനേക്കാൾ 3 ഇരട്ടി ടൈം എടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.